നമസ്കാരം മുത്തൂറ്റി ഫിനാൻസിൽ സമരം നടക്കുകയാണ് എല്ലാവർക്കും അറിയാം മുത്തൂറ്റി ഫിനാൻസിലെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ജീവിക്കുന്നതിനുള്ള കാശു വേണം എന്നതാണ് ആവശ്യം സമരത്തിന് നേതൃത്വം നൽകുന്നത് സി ഐ ടി യു ആയതുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ ഒരുമിച്ച് മുത്തൂറ്റ് മുതലാളിക്ക് വേണ്ടി നിരന്തരം നുണ എഴുതുന്നു സങ്കടകരമായ അവസ്ഥയാണ് മുത്തൂറ്റു മുതലാളിയുടെ പരസ്യവും പണവും വേണ്ടതുകൊണ്ട് നിരന്തരം നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു പൊടിക്കല്ലും കൊണ്ട് എറിഞ്ഞിട്ട് മുത്തൂറ്റ് മുതലാളി അലക്സാണ്ടറുടെ എടുക്കാൻ ശ്രമിച്ചു എന്ന് വലിയ പ്രചരണം സോഷ്യൽ മീഡിയയിൽ നടത്തി സംഘപരിവാറുകാർ പോലും അത് ചുമന്നുകൊണ്ട് നടക്കുന്നു കാരണം സമരം സി ഐ ടിയുക്കാരായതുകൊണ്ട് അല്ലെങ്കിൽ മുത്തൂറ്റ് അലക്സാണ്ടർ എന്ന് പറഞ്ഞാൽ സംഘപരിവാറുകാർ പിന്തുണയ്ക്കേണ്ടതല്ല ഈ മുത്തൂറ്റ് മുതലാളി പത്രസമ്മേളനം നടത്തി കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതാക്കന്മാരെ അഭിസംബോധന ചെയ്ത് നമ്മൾ അറിഞ്ഞതാണ് എന്നിട്ട് ഇവർ തന്നെ ഓർക്കസ്ട്ര ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്ന ഇവർ തന്നെ സംഘടിപ്പിക്കുന്ന പല സമര ആഭാസങ്ങളും പല പ്രതികരണ ആഭാസങ്ങളും പാവപ്പെട്ട തൊഴിലാളികളുടെ പുറത്ത് വയ്ക്കുകയാണ് കഴിഞ്ഞ കുറേ നാളുകളായി കാണുന്ന ഒരു കഥയാണ് ഒരു ചെറിയ കല്ലും കൊണ്ട് എറിഞ്ഞതിൻ്റെ വീഡിയോ ഒക്കെ പകർത്തി ആരെറിഞ്ഞു അത് സി ഐ ടി കാരനാണെന്ന് തെളിവൊന്നുമില്ല ഈ കല്ല് കൊണ്ടായിരുന്നെങ്കിൽ എൻ്റെ അപ്പൻ മരിച്ചുപോയേന് ഓർക്കണം ആ കല്ല് വണ്ടികടെ വിൻസ്ക്രീനിൽ കൊണ്ടിട്ട് വിൻസ്ക്രീൻ പൊട്ടിയിട്ടില്ല പക്ഷെ അപ്പം മരിച്ചുപോയൻ എത്ര ഈ നുണയന്മാരുടെ ഏറ്റവും വലിയ ഒരു ഗൂഢാലോചന ഇന്നലെ പൊളിച്ചു പക്ഷെ കേരളത്തിൽ ഒരു പത്രവും വാർത്ത എഴുതിയിട്ടില്ല അതായത് ഈ കള്ള കല്ലേറിനെതിരെ വാർത്ത എഴുതിയവർ നിരന്തരം സി ഐ ടിയുക്കാർ ഇവിടെ വ്യവസായികൾക്ക് അസൗകര്യമുണ്ടാക്കുന്നു വീമ്പിളക്കുന്നവർ ബഹളം വെക്കുന്നവർ ആരും ഈ വാർത്ത അറിഞ്ഞേയില്ല ഞങ്ങളാ വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്ന വാർത്ത ഇങ്ങനെയാണ് മൂവാറ്റുപടിക്ക് സമീപം പേഴക്കാപ്പള്ളി എന്ന സ്ഥലത്തെ മുത്തൂറ്റിൻ്റെ ബ്രാഞ്ചിൽ ഇന്നലെ വെളുപ്പിന് തുറക്കാനായി എത്തുമ്പോൾ അല്ലെങ്കിൽ ആ ഇന്നലെ വെളുപ്പിന് സമരക്കാർ എത്തുമ്പോൾ അവിടെ ദിവസങ്ങളെ സമരം നടക്കുകയാണ് ഇന്നലെ വെളുപ്പിന് സമരക്കാരെത്തുമ്പോൾ അതിൻ്റെ രണ്ട് ഷട്ടറിൻ്റെയും പൂട്ട് പൊളിച്ചിരിക്കുന്നു മോഷണം നടന്നിരിക്കുന്നു തല്ലി തകർത്തിരിക്കുന്നു പക്ഷേ സമരം ചെയ്യുന്നവർ പറയുന്നു ആ അവരാണ് ആദ്യം കാണുന്നത് സമരക്കാരാണ് ആദ്യം കാണുന്നത് അതുകൊണ്ട് അവരാദ്യം പോലീസിൽ അറിയിച്ചു പിന്നാലെ മുത്തൂറ്റുകാർ മോഷണവും ഇതും നടത്തിക്കൊണ്ട് പരാതി കൊടുത്തു പക്ഷെ പോലീസ് അന്വേഷിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് സമരക്കാർ ഉറച്ചു നിന്നപ്പോൾ മാനേജർ പറഞ്ഞു ഞാനും ഒരു ജീവനക്കാരോടുകൂടി രാത്രി വന്ന് ഇത് തകർത്തതാണെന്ന് എന്തിനാ തൊഴിലാളികളെ പുറത്തു വെക്കാൻ വേണ്ടി ആദ്യം അവർ ബഹളം വെച്ചു തൊഴിലാളികളാണ് ഇത് പൊളിച്ചത് എൻ്റെ പേരിൽ നുണ പറയാണ് ഒടുവിൽ പോലീസ് ഫിംഗർ പ്രിൻ്റ് എടുക്കും സി സി ടി വി പരിശോധിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും വരണ്ടുപോയി പാവപ്പെട്ട സ്ത്രീ എത്ര ലജ്ജാകരമാണ് മുത്തൂറ്റ് മാനേജ്മെന്റ് ഇങ്ങനെ ചെയ്ത് മുത്തൂറ്റ് മാനേജ്മെന്റിന്റെ അനുമതിയില്ലാതെ മുത്തൂറ്റ് മുതലാളിമാർ അറിയാതെ ഒരു കാരണവശാലും ആ മാനേജർ ആ സ്ത്രീ അങ്ങനെ ചെയ്യുകയില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കട തുറക്കാൻ പറ്റത്തിൽ വീട്ടിൽ ഇരുന്നാൽ മതി അത് അവരുടെ അനുമതിയോടുകൂടിയാണ് എന്ന് ഉറപ്പാണ് അല്ലെങ്കിൽ ഒരു കട കുത്തിപ്പൊളിച്ചു പൂട്ടു തകർത്തു ഇതിൻ്റെ പേരിൽ അവരെ പിരിച്ചുവിടേണ്ടിയിരിക്കുന്നു നടപടി എടുക്കേണ്ടിയിരിക്കുന്നു മാനേജർക്കെതിരെ എന്തെടുക്കാത്തത് എടുത്താൽ അവർ കുറച്ച് സത്യം കൂടി വിളിച്ചു പറയും അതുകൊണ്ട് അവർ നടപടി എടുക്കുകയില്ല ലജ്ജയുണ്ടോ അലക്സാണ്ടർ മുതലാളി ലജ്ജയുണ്ടോ ജോർജ് മുതലാളി ചോദിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് നാണമുണ്ടോ തൊഴിലാളികൾ ജോലി ചെയ്തിട്ട് ജീവിക്കുന്നതിനുള്ള കാശ് ചോദിച്ചതിനാണ് നിങ്ങൾ ഈ ചതിയും നുണയും കാണിക്കും നിങ്ങളോടൊപ്പം പത്തും ഇരുപതും ഇരുപത്തഞ്ചും കൊല്ലം ജോലി ചെയ്ത് നിങ്ങൾക്ക് ആയിരക്കണക്കിന് കോടി രൂപ ലാഭം ഉണ്ടാക്കാൻ കൂട്ടുനിന്ന പലരെയും നിങ്ങൾ പിരിച്ചുവിട്ടിരിക്കുകയാണ് സമരത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞു സമരം എന്തിനാണ് ജോലി ചെയ്തതിന് കാശു ചോദിച്ചതിന് ലജ്ജയുണ്ടോ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ തൊഴിലാളികൾ ജോലിയെടുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ലാഭമുണ്ടാക്കുന്നത് നിങ്ങളുടെ ബുദ്ധിയായിരിക്കാം നിങ്ങളുടെ മൂലധനമായിരിക്കാം നിങ്ങളുടെ ഐഡിയ ആയിരിക്കാം പക്ഷേ നിങ്ങൾക്ക് പണം കിട്ടണമെങ്കിൽ നിങ്ങളെ തൊഴിലാളികൾ ജോലിയെടുക്കണം അവർ ജീവിക്കാനുള്ള കാശ് കൊടുക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ് ജോലി ചെയ്യാത്തവരുമേൽ നടപടിയെടുക്കൂ പക്ഷേ ജീവിക്കാൻ കാശു കൊടുക്കാതിരിക്കുകയും ആ കാശ് ചോദിച്ചപ്പോൾ അവരെക്കുറിച്ച് നിങ്ങളുടെ പണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് കള്ളക്കേസ് കൊടുത്തും പിരിച്ചുവിട്ടും വ്യാജ പ്രചരണം നടത്തിയും പോരാഞ്ഞിട്ട് നിങ്ങളുടെ സ്ഥാപനം തന്നെ തല്ലി തകർത്തിട്ട് അത് തൊഴിലാളികളുടെ പുറത്തു വെക്കുന്ന ആ അധമ മനോഭാവമുണ്ടല്ലോ ഇതൊക്കെ എവിടെ കൊണ്ട് പരിഹരിക്കും നിങ്ങൾ നിങ്ങൾ കെട്ടിപ്പൊക്കിയ ഈ സമ്പത്തിന്റെ സാമ്രാജ്യമുണ്ടല്ലോ നിങ്ങൾ പൊക്കിയ ഉയർത്തിയ ഈ മണിമാളികകളുണ്ടല്ലോ നിങ്ങളും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ തലമുറകളും സുഖിച്ച് നടക്കുന്ന ആഡംബര കാറുകളും ആഡംബര ജീവിതവും ഉണ്ടല്ലോ അതൊക്കെ ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ വിയർപ്പിൻ്റെ മണം കൂടിയാണ് നിങ്ങളുടെ ക്യാപിറ്റലും നിങ്ങളുടെ ബുദ്ധിയും ഉപയോഗിച്ചത് കൊണ്ടാണ് അത് ബുദ്ധിപരമായി മാറിയത് അല്ലാതെ തൊഴിലാളികളുടെ അധ്വാനം കൊടുക്കുക പക്ഷേ തൊഴിലാളികളുടെ അധ്വാനവും അതിൻ്റെ ഭാഗമാണ് അവർക്ക് ജീവിക്കാൻ കാശ് കൊടുക്കൂ അവരുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള കാശ് കൊടുക്കൂ അവരുടെ മാതാപിതാക്കളെ ചികിത്സിക്കാനുള്ള കാശ് കൊടുക്കൂ അവർക്കൊരു വീട് വെച്ചാൽ അടയ്ക്കാനുള്ള കാശ് കൊടുക്കൂ ഇതൊന്നുമില്ലാതെ നക്കാപ്പിച്ച് വാരിക്കൊടുത്തിട്ട് അത് കൂട്ടിക്കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ നാണം കെട്ട ലജ്ജയില്ലാത്ത പണി ചെയ്യുന്നതിൽ ഭേദം കൂട്ടിക്കൊടുപ്പ് നടത്തുന്നതാണ് നാണമുണ്ടോ നിങ്ങൾക്കൊക്കെ തറവാട്ടുകാരാണ് എന്ന് പറഞ്ഞ് നടക്കാൻ നാണമുണ്ടോ നിങ്ങൾക്കൊക്കെ മുതലാളിമാരാണ് എന്ന് പറഞ്ഞു നടക്കാൻ നാണമുണ്ടോ നിങ്ങളൊക്കെ സമ്പന്ന വ്യവസായികളാണ് എന്ന് ഗീർബമടിക്കാൻ തൊഴിലാളികൾക്ക് കാശു കൊടുക്കൂ സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് ആ നിയമവും നിങ്ങൾ പാലിക്കുകയില്ല ലജ്ജാകരമാണ് ഈ പേഴയ്ക്കാപ്പള്ളി ബ്രാഞ്ചിൽ നടന്ന നാടകം അതാണ് മുത്തൂറ്റ് സമരത്തിൻ്റെ മുത്തൂറ്റ് മുതലാളിയുടെയും മാനേജ്മെന്റിന്റെയും തനി നിറം വ്യക്തമാക്കുന്നത് പാവപ്പെട്ട തൊഴിലാളികൾ അവർ സി ഐ ട്യൂക്കാരായതു കൊണ്ട് സി ഐ ട്യൂക്കാർ സി പി എമ്മും സി ഐ ടിയോടും വെറുപ്പുള്ളത് കൊണ്ട് വ്യവസായമെല്ലാം സി ഐ ടിയുക്കാർ തകർക്കുമെന്ന് പറയുന്നത് കൊണ്ട് അവർക്കെതിരെ എന്തെങ്കിലും വന്നാൽ ആഘോഷിക്കാൻ ആളുണ്ട് നമ്മൾ കണ്ടല്ലോ ഇടുക്കിയിലെങ്ങാണ്ട് ഒരുപാട് തല്ലി ഓടിക്കുന്നത് അത് സി പി എം കാർ ആയിരുന്നില്ല ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സി ക്യാമറ ദുരുപയോഗം ചെയ്ത് നിങ്ങൾ തൊഴിലാളികൾക്ക് എതിരെ നുണ പറയുമ്പോൾ ഓർക്കുക അവർ കരയുകയാണ് അവരുടെ കണ്ണുനീര് നിങ്ങളുടെ സാമ്രാജ്യത്വത്തിൻ്റെ അടിവേറിറക്കും മറക്കരുത്